ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഇതേപോലെ നൈറ്റിയുടെ എല്ലാ ഇതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ പീസ് എടുക്കുക. ആദ്യം ഈ പീസിൻ്റെ നല്ല വശത്ത് കൂടി നമുക്കൊരു ലൈസ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ റൗണ്ടിൽ വെച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇങ്ങനെയല്ല, ഇങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് ലൈസിൻ്റെ നല്ല വശം ഇതാണ്, ആ നല്ല വശം ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് തയ്ക്കാം. റൗണ്ടിൽ തയ്ച്ച് പിടിപ്പിക്കുക. വളരെ എളുപ്പമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റണതാണ്. ഒന്ന് ശ്രദ്ധിച്ച് പതുക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്കത് തയ്ച്ചെടുക്കാം. നല്ല മോഡൽ നൈറ്റിയാണ്, നൈറ്റി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ചീത്ത വശത്ത് കൂടെ തയ്ച്ചു പിടിപ്പിക്കാം. ഇനി നമുക്ക് ഇത് നോക്കിയ കഴുത്തിൻ്റെ ഇതാണ് നല്ല വശമായി തുണിയുടെ നമ്മൾ ലൈസ് പിടിപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അതിങ്ങനെ മറച്ച് വെച്ചിട്ട് നൈറ്റിയുടെയും ചീത്ത വശത്തെ കൂടെ തയ്ക്കുക. റൗണ്ടിൽ ഇങ്ങനെ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഇവിടെയൊക്കെ ആ സ്റ്റിച്ചുമ്മ കൊള്ളാണ്ട് പതുക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ചുളിവുകൾ വീഴാണ്ട് നമുക്ക് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അത് നല്ല വശത്തേക്ക് ഇങ്ങനെ മറയ്ക്കുക. കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് കൂടി ഒന്ന് തയ്ച്ചെടുക്കാം. ഏതാ നല്ല ഈ ടോപ്പ് ഈ നമ്മുടെ ഈ നൈറ്റി ബിറ്റിന് ചേരുന്ന കളർ ഏതാണെന്നുണ്ടെങ്കിൽ ആ കട്ട് പീസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. വെള്ള വേണമെന്നില്ല. ഏത് കളറാണ് ചേരണമെന്നുണ്ടെങ്കിൽ ആ പീസ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഏതാന്ന് നോക്കിയിട്ട് തയ്ച്ചാൽ മതി. ഓക്കെ, അങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഈ ലൈസ് കണ്ട ഇത് ഇങ്ങനെ ഇങ്ങോട്ട് മറയ്ക്കാം. അങ്ങനെ മറച്ചിട്ട് നമുക്ക് ഇത് റൗണ്ട് ഇങ്ങനെ തയ്ച്ചെടുക്കണം. അതിന് പകരം പൈപ്പിംഗ് വേണമെങ്കിൽ നമുക്ക് വെക്കാം. ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ പൈപ്പിംഗ് വെക്കാം. എങ്ങനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഇത് റൗണ്ട് നമുക്കിങ്ങനെ കിട്ടാനായിട്ട് ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള ലൈസുകളൊക്കെ കിട്ടും. അപ്പം എൻ്റെ കയ്യിലുള്ള ലൈസ് ഇതാണ്, ഇത് കുഴപ്പമില്ല, നല്ല ലൈസാണ് കേട്ടോ. ഫ്ലവർ വരുന്നതാണ്. ഇങ്ങനെ മടക്കി തയ്ക്കാം. ചുളിവുകളില്ലാണ്ടിരിക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ. പതുക്കെ പതുക്കെ തയ്ച്ചാൽ മതി. വളവുകളൊക്കെ എത്തുമ്പോൾ ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് ഇതാക്കിയതിന് ശേഷം നമുക്ക് തയ്ച്ചു കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടിയും ഒന്ന് പ്രസ് ചെയ്തോളൂ. എന്നാലാണ് നമുക്ക് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പതുക്കെ പതുക്കെ ഇങ്ങനെ തിരിച്ചു കൊടുത്തോളൂ കേട്ടോ. എന്നാലാണ് വളവുകളൊക്കെ എത്തുമ്പോൾ പതുക്കെ ഒന്നിങ്ങനെ സൂചി നിർത്തിയിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക. സ്പീഡിൽ നമ്മൾ തയ്ച്ചെടുത്ത് അവിടെ ഇങ്ങനെ ചുളിഞ്ഞു പോവും. പിന്നെ പരമാവധി കോട്ടൻ്റെ നോക്കുക. നമ്മൾ ആദ്യമൊക്കെ തയ്ച്ച് നോക്കുമ്പോൾ കോട്ടൻ്റെ തന്നെ എടുത്തിട്ട് ചെയ്തോളൂ. ഷിഫോണിൻ്റെയൊക്കെ ആയിരിക്കുമ്പോൾ അതിങ്ങനെ ചുളിഞ്ഞു പോവും. അത്രയും പ്രാക്ടീസ് ഒക്കെ ഉള്ളവർക്കാണ്
ചുളിയാണ്ടൊക്കെ പറ്റുള്ളൂ. നമുക്ക് കോട്ടൻ്റെ ആകുമ്പോൾ കുഴപ്പമില്ലാണ്ട് തയ്ച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ തയ്യൽക്കുമ്പോൾ ഇങ്ങനെ മറച്ച് മറച്ച് തയ്ച്ചെടുക്കാം. ഇത്രയാണ് അപ്പോൾ നമ്മുടെ കഴുത്തിന് വേണ്ട അത് ഇതാണ്. ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കഴുത്ത് നല്ല രസമായിട്ട് കിട്ടും കേട്ടോ. ചുളിവുകളൊന്നും ഇല്ലാണ്ട് നല്ലതിൽ കിട്ടും. ഇനി നമുക്ക് ബാക്ക് പീസ് ഇതിന് കൂടി ചേർത്ത് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യും. നമ്മുടെ ഈ പീസ് നമ്മൾക്ക് നമ്മുടെ ബാക്ക് പീസ് ഇങ്ങനെ വെച്ച് കൊടുത്ത് നല്ല വശം ഉണ്ടാ രണ്ട് നല്ല വശം ഇങ്ങനെ ഒരുമിച്ച് വെച്ചതിന് ശേഷം തയ്ച്ചു കൊടുക്കാം. കെട്ടിട്ടിട്ട് തയ്ച്ചോളാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം കൈയുടെ അവിടെ നിന്നാണ് തയ്ച്ച് വന്നത്. ഇപ്പം ഇവിടെ കഴുത്തിൻ്റെ അവിടെ കുറച്ച് ഇങ്ങനെ കൂടുതലുണ്ടാവും. അത് നമുക്ക് ബാക്ക് പീസ് നമ്മൾ തയ്ച്ചിട്ടില്ല, അപ്പോൾ അത് ക്രോസ് പീസ് വെച്ചിട്ടാണ് തയ്ക്കുക. അപ്പോൾ ഒരു തുണ്ട് ഇങ്ങനെ ഷോൾഡറിൻ്റെ അവിടെ കൂടുതലുണ്ടാവും കേട്ടോ. രണ്ട് വശത്തും അങ്ങനെ തയ്ക്കുക. അപ്പോൾ ഇവിടെ കണ്ട രണ്ട് സൈഡിലും കുറച്ചിങ്ങനെ കൂടുതലുണ്ടാവും. അത് കട്ട് ചെയ്ത് കളയായിരിക്കും ആരും. നമുക്ക് ക്രോസ് പീസ് വെച്ച് ചെയ്യാനുള്ളതാണ്. അത് ക്രോസ് പീസ് കട്ട് ചെയ്യാം നമുക്ക് ഇനി അതിനായിട്ട്. ക്രോസ് പീസ് കട്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഇത് നൈറ്റി കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റ് ഭാഗം വരുന്നതാണ്. അത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചോണേൻ്റെ കേട്ടാ. അതിൽ നിന്ന് നമുക്ക് ക്രോസ് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ചെരിച്ചിട്ടാണ് നമുക്ക് ക്രോസ് വേണ്ടത് കണ്ടോ. ചെരിച്ച് ഒരു ഇഞ്ച് നമുക്ക് ക്രോസ് പീസ് കണ്ടത് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ വലിയണം. ക്രോസ് പീസ് ഇങ്ങനെ ചെരിച്ച് ചെരിച്ചാണ് എടുക്കേണ്ടത് കേട്ടോ. ക്രോസ് നേരെ സ്ട്രെയിറ്റ് വെട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചുളിവുകൾ വരും, കഴുത്ത് വളയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിത് നമ്മൾ നാല് മടക്കിട്ട് നൈറ്റി കട്ട് ചെയ്തതിൻ്റെ അതേ ഇത് തന്നെ എടുത്തിരിക്കണം. അപ്പോൾ എനിക്കിതിൽ നാല് പീസ് ഒരുമിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമുക്ക് ജോയിൻറ്റ് കൂട്ടി കൊടുത്താൽ ഇതേ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ജോയിൻറ്റ് കൂട്ടണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ക്രോസ് പീസിൻ്റെ എനിക്ക് ഇത് രണ്ടും ഇങ്ങനെയാണ് ഈ വശങ്ങളിരിക്കുന്നത്. നല്ല വശം വരുമ്പോൾ ഇങ്ങനെ വരണം. അത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ജോയിൻറ്റ് കൂട്ടണം. ചെരിച്ച് ഇങ്ങനെ വെച്ചിട്ട് വേണം ജോയിൻറ്റ് കൂട്ടാൻ. ഇങ്ങനെ തന്നെ എടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഷോൾഡർ ജോയിൻറ്റ് കൂട്ടി വെച്ചാൽ അതേപോലെ ഇങ്ങനെയേ വയ്ക്കുക. അങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം കണ്ട. എന്നിട്ട് നമുക്ക് ഈ ഷോൾഡർ കൂടി തന്നെ തയ്ച്ച് വരണം കേട്ടോ. ഷോൾഡർ കൂടി തന്നെ ഇങ്ങനെ തയ്ച്ച് വന്ന് അവിടെ എത്തുമ്പോൾ സൂചി ഒന്നിങ്ങനെ കുത്തി നിർത്തുക. എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചിട്ട് ഈ ഫ്രണ്ട് പീസ് പതുക്കെ ഇങ്ങനെ മാറ്റി കൊടുക്കുക. ബാക്ക് പീസ് മൊക്കോടെ റൗണ്ടിൽ ഇങ്ങനെ തയ്ച്ചെടുക്കുക. റൗണ്ടായി തയ്ച്ചെടുക്കുക. ഇത് യൂണിവേഴ്സലിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. 3 മീറ്റർ, 3 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മീറ്റർ തയ്ച്ചിണ്ടാവില്ല, 290 വരുള്ളൂ. അങ്ങനത്തെ ഫിറ്റാണ്, വലിയ കുഴപ്പമില്ല. യൂണിവേഴ്സലിൻ്റെ എന്ന് പറയുമ്പോൾ ഒരുവിധം നല്ല കമ്പനിയാണ് കേട്ടോ. വലിയ പ്രശ്നം മെറ്റീരിയലിന് വലിയ കുഴപ്പമില്ല. ഞാൻ അധികവും യൂണിവേഴ്സലിൻ്റെയാണ് മേടിക്കാറ്.
പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഷൈലജയുടെ ഒക്കെ വലിയ കുഴപ്പമില്ല. ഷൈലജ, വർത്തമാൻ, അങ്ങനെ നല്ല നല്ല കമ്പനികളുണ്ട്. പിന്നെ ഇനി നമുക്കിത് അങ്ങനെ മറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട, മറച്ചിട്ട് ഇവിടെ അങ്ങനെ മടക്കി തയ്ക്കും, ചുറ്റും അങ്ങനെ തയ്ച്ചെടുക്കാം. ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളോ, എളുപ്പമാണ്. നമുക്ക് കാണുമ്പോൾ അങ്ങനെ അത് തോന്നണത് പോലെ ആവില്ല. സുഖമായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. എല്ലാവരും ചെയ്ത് നോക്കിക്കോളോ കേട്ടോ. നമുക്ക് പുറമേക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായാലും ഉപകാരപ്പെടും. ഇത്രയാണ് കഴുത്തിൻ്റെ പരിപാടി വരുന്നുള്ളൂ. ഇനി നമുക്ക് കൈ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇനി ഇത് സ്ലീവ് ഞാൻ അങ്ങനെ മറച്ചിട്ടിരിക്കുകയാണ്. ചീത്ത വശത്താണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഇത് 1.5 ഇഞ്ച്, ഇങ്ങനെ 1.5 ഇഞ്ച് വരുന്നതാണ് ഈ പട്ട, ഈ വെള്ള തുണി കണ്ട. 1.5 ഇഞ്ചിൽ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്ലീവിൻ്റെ ചീത്ത വശത്ത് കൂടി തയ്ച്ച് പിടിപ്പിക്കുക. കൈയുടെ താഴെ നമുക്കൊരു പട്ട പോലെ വയ്ക്കാനാണ്. ഇങ്ങനെ പതിച്ചടിക്കുക എന്ന് പറയും. ഈ തയ്യൽ തുമ്പ് ഇങ്ങോട്ട് ആക്കിയതിന് ശേഷം അതൊന്നും ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഇനി അത് നമുക്കിങ്ങനെ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ തയ്ക്കാം. ഇത് നിങ്ങൾക്ക് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം വീതി കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഈ പട്ട ഇങ്ങനെ തയ്ച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അതേപോലെ തന്നെ രണ്ട് സ്ലീവും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് നൈറ്റീമെ തയ്ച്ചു പിടിപ്പിക്കാം. ഇന്ന് നമുക്ക് ഈ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടില്ലേ, അതിൻ്റെ അവിടേക്ക് നമ്മൾ ഈ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നടുക്കൊരു കട്ട് അടയാളപ്പെടുത്തിയിരുന്നില്ലേ, അത് ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ നേരെ ഒപ്പം വെച്ചിട്ട് തയ്ച്ചെടുക്കാം. വളച്ച് വളച്ച് നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെ ഒപ്പം ഇത് രണ്ടും കൂടി തയ്ച്ചെടുക്കാം. കട്ട് ചെയ്തിട്ട് പിന്നെ ഇപ്പുറത്തെ വശം മറച്ചിട്ട് തയ്ക്കാം. നമ്മളിപ്പോൾ സ്ലീവ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ വശത്തും കൂടി തയ്ച്ചു പിടിപ്പിക്കാം. ഇനി നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുക. പകുതി എനിക്ക് 7 ഇഞ്ചാണ് വേണ്ടത്, 14 ആണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ച്, 10 എന്നുള്ളൊരു 5, അങ്ങനെ നമുക്ക് എത്രയാണോ നമ്മുടെ കൈയുടെ വണ്ണം. കുറച്ച് നൈറ്റിക്കാകുമ്പോൾ കുറച്ച് ലൂസ് വേണം കേട്ടോ, കുറച്ച് ലൂസ് ഇട്ടിട്ട് അല്ല കറക്റ്റ് മതി എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ തയ്ക്കാം, കെട്ടിട്ട് കൊടുക്കും. അങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും തയ്ച്ചെടുക്കാം. രണ്ട് സ്റ്റിച്ച് ഇവിടെ രണ്ട് സ്റ്റിച്ച് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇതിൻ്റെ അടിവശം നമുക്ക് ഇവിടെ ഈ ഭാഗമല്ലേ, ഫോൾഡ് വരുന്ന ഭാഗമല്ല,
രണ്ട് ഈ വശത്ത് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് ഒന്നിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തോളാം, അല്ലെങ്കിൽ അവിടെ ആ വശം ഇങ്ങനെ തൂങ്ങി കിടക്കൂട്ടാ, അത് മറക്കാണ്ട് ചെയ്തോളാം. പിന്നെ ഇവിടെ ഇങ്ങനെ ഒപ്പല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് അളവൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ചെയ്തോളാം. ഇനി നമുക്ക് അടിയും കൂടി മടക്കി തയ്ക്കാം. ഇടിവശം അങ്ങനെ ഒരു മടക്കും മടക്കി, പിന്നെ ഒരു മടക്കും കൂടി മടക്കിയിട്ട് റൗണ്ട് ചെയ്ത് തയ്ക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നൈറ്റിയുടെ നമ്മുടെ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അത് മുളയ്ക്ക് ഒരു ചെറിയൊരു വള്ളിയും കൂടി ഒന്ന് തയ്ച്ചെടുക്കാം. ക്രോസ് പീസ് ഇനി നമുക്ക് ഇതേപോലെ ഒരു ഇതിങ്ങനെ തയ്ച്ചെടുത്തിട്ട് ഞാനിത് തയ്ക്കണതിൻ്റെ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ, നോക്കിക്കോളോ. അപ്പോൾ ഇത് ഇങ്ങനെ നൈറ്റിയുടെ ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് ഒരു പൂവ് ഫ്ലവർ അല്ലെങ്കിൽ ഷോ ബട്ടൺ ആയി ഇതിങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചിട്ട് ഷോ ബട്ടൺ വെച്ചാലും മതി കേട്ടാ. ദേ ഇങ്ങനെ ഇതൊന്ന് വെച്ച് തയ്ച്ച് കൊടുക്കാം. Thank you.